കണ്ണുകളിലേക്കാം പ്രാർത്ഥിക്കാം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാനരുളുക ദാസനിൽ പരമാധികം. വചനമൻ ആത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസനിൽ പരമാധികം. പകരുക ആത്മാവിൻ ഇരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുക ആത്മാവിൻ ഇരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, അവിടുത്തെ സാന്നിധ്യത്താലടിയങ്ങളെ നിറയ്ക്കുകയും തിരുവചനത്തിൻ്റെ തണുപ്പാലടിയങ്ങളുടെ ഹൃദയങ്ങളെ ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായ ഒരു ലോക സാഹചര്യത്തിൽ കൂടി ഞങ്ങൾ കടന്നു പോകുമ്പോൾ, ഞങ്ങൾ കടന്നു പോകുന്ന ലോക സാഹചര്യത്തിനനുസരണമായി ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ദൈവനാമഹത്വത്തിനായി സാക്ഷ്യം വഹിക്കുന്നവരായി തീരുവാനും അടിയങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അവിടെ നിന്നെടുക്കണം. വേദനയിലും ദുഃഖത്തിലും വേർപാടിൻ്റെ പ്രതിസന്ധിയിലുമൊക്കെ ആയിരിക്കുന്ന കുടുംബങ്ങളെയെല്ലാം അവിടുന്ന് ആശ്വസിപ്പിക്കണം എന്നും പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അവിടെ നിന്നെടുക്കണം. അവിടുത്തെ കൃപയാലടിയങ്ങളെ നിറയ്ക്കണം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ഇന്ന് നമ്മൾ വചനഭാഗങ്ങളായി വായിച്ചു കേട്ട ഭാഗങ്ങളിലൊക്കെ തന്നെ സാധാരണഗതിയിൽ ആ സിറ്റുവേഷനിൽ, ആ സാഹചര്യത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുവാൻ ഉദ്ദേശിച്ചിരുന്ന ആളുകൾ അവർ ചെയ്യേണ്ടിരുന്ന കാര്യം ചെയ്യാതെ ഇരിക്കുകയും ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത ആളുകൾ അവിടെ സജീവമാവുകയും അവർ പ്രവർത്തിക്കുകയും വലിയ നന്മ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് നമ്മൾ പഴയ നിയമ ഭാഗത്തിലും അതുപോലെ തന്നെ സുവിശേഷ ഭാഗത്തിലും വായിച്ച് കേട്ടത്. അബിഗേലിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മളവിടെ ശമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിച്ചു. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 10 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവിടെ ഇത്തരമൊരു ഘട്ടത്തിൽ പ്രവർത്തിക്കുവാൻ വാസ്തവത്തിൽ വിളിക്കപ്പെട്ടവരെന്ന് നമ്മൾ കരുതുന്ന രണ്ടു പേർ ആ രംഗത്ത് നിന്ന് നിഷ്ക്രമിച്ചു. അവർ അവിടെ അത്ര വലിയ കാര്യമാക്കാതെ അങ്ങ് പോയി. എന്നാൽ അവിടെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നതായി നമ്മൾ കാണുന്നു. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഇന്ന ഇന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരാണതൊക്കെ ചെയ്യേണ്ടത്, ദേ ആർ കോൾഡ്, അവർക്ക് പ്രത്യേക വിളിയുണ്ട്, അവരെ അങ്ങനെ വിളിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവരപ്രകാരമൊക്കെ ചെയ്യേണ്ടതാണ് ആവശ്യം, അവരാണ് ചെയ്യേണ്ടത്, നമുക്ക് ഒരു സ്പെക്ടേറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ കാഴ്ചക്കാരുടെ റോളാണുള്ളത് എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം ഇന്ന് ഈ പകലിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, അബിഗേൽ എന്ന് പറയുന്ന വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന അന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് സ്ത്രീകൾക്ക് അത്ര വലിയ സ്വാതന്ത്ര്യമൊന്നുമുള്ള കാലമായിരുന്നില്ല. എന്നാൽ നാബാലിൻ്റെ ദുഷ്പ്രവൃത്തിയെക്കുറിച്ച്, അവൻ ദാവീദിനെ തുച്ഛീകരിച്ചതിനെക്കുറിച്ച് ഭൃത്യന്മാർ ചെന്ന് അബിഗേലിനോട് പറയുമ്പോൾ വളരെ കൃത്യമായി ഭംഗിയായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും.
അവൾക്ക് വേണമെങ്കിൽ ഓടി നാബാലിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞ് ആ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. പക്ഷെ അവൾക്കറിയാമായിരുന്നു നാബാലിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവൻ ഇങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. അവൻ ബാല്യം മുതലേ ദുഷ്ടനാണ്, അവൻ്റെ പേര് പോലെ തന്നെ ഭോഷനാണ്. അതുകൊണ്ട് അവൾ തന്നെ ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മെ എത്തിക്കുന്ന ഇടങ്ങളിൽ അത്ഭുതകരമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ എത്തിക്കുന്ന ഇടങ്ങളെന്ന് പറയുന്നത് എവിടെയാണ്? പ്രത്യേക ഏതെങ്കിലും ഒരിടത്തെത്തിക്കണമെന്നുണ്ടോ? ഇപ്പോൾ എവിടെയായിരിക്കുന്നു അവിടെയാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ നാം ആയിരിക്കുന്ന സിറ്റുവേഷനിലാണ് ദൈവം നാം പ്രവർത്തിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടൊരു പുരോഹിതൻ പ്രവർത്തിക്കണം, ഒരു ലേവ്യൻ പ്രവർത്തിക്കണം എന്നൊക്കെ നമ്മൾ കരുതുമ്പോൾ ഓർക്കുക, പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നവരാണ്, നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാണ്ടൊക്കെ വേണം. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ അത് ഏതെങ്കിലും പൊതു ഏതെങ്കിലും അച്ഛന്മാരുടെ കൂട്ടത്തോടോ ഉപദേശിമാരുടെ കൂട്ടത്തോടോ ഒന്നുമല്ല പറയുന്നത്. പത്രോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത് ആരോടാണ് പറയുന്നത്? പൊതുവിൽ ഒരു ലേഖനം എഴുതുകയാണ്. ആ പൊതുവിൽ എഴുതുന്ന ലേഖനത്തിൽ എല്ലാവരുമുണ്ട്. വിശ്വാസികളായിട്ടുള്ള എല്ലാവരോടും പറയുകയാണ്, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന എല്ലാവരോടും പറയുകയാണ്, നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു, അന്ധകാരത്തിൽ അത്ഭുത പ്രകാശമായ കർത്താവായ യേശു ക്രിസ്തു, ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ. ആ വെളിച്ചമായ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടിട്ടുള്ള എല്ലാവരും അവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം വിളിച്ച് വേർതിരിക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണ്. അപ്പം നമുക്ക് എല്ലാവരും നമ്മുടെ എല്ലാവരുടെയും മേൽ ഈ ദൗത്യം കിടക്കുകയാണ്. അൽമായർ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു പുരോഹിത ഗോത്രത്തിൽ ജനിച്ച ആളായിരുന്നോ? യഹൂദന്മാരുടെ ക്രമമനുസരിച്ച് 12 ഗോത്രങ്ങളുള്ളതിൽ പൗരോഹിത്യം ലഭിച്ചിട്ടുള്ളത് ഏത് ഗോത്രത്തിനാണ്? ലേവി ഗോത്രത്തിനാണ് പൗരോഹിത്യം ലഭിച്ചിട്ടുള്ളത്. എന്നാൽ യേശു കർത്താവ് ജനിച്ചത് ഏത് ഗോത്രത്തിലാണ്? യഹൂദാ ഗോത്രത്തിലെ സിംഹം എന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ പൗരോഹിത്യം ഇത് ഏത് പൗരോഹിത്യമാണ്? മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യഹൂദാ ഗോത്രത്തിൽ ജനിച്ച കർത്താവായ യേശു ക്രിസ്തു വാസ്തവത്തിൽ നമ്മളുടെ ഒരു പ്രതിനിധിയാണ്. നമ്മളുടെ പ്രതിനിധി എന്ന് പറയുമ്പോൾ അൽമായരുടെ പ്രതിനിധിയാണ്, അൽമായ പൗരോഹിത്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് CSI സഭയും അൽമായ പൗരോഹിത്യം. നമ്മൾ അഹരോൻ അണച്ച ധൂപമെന്നൊന്നും പറഞ്ഞ് തുടങ്ങാറില്ല. നമ്മളുടെ ആരാധന തുടങ്ങുമ്പോഴൊന്നും അങ്ങനെയല്ല തുടങ്ങുന്നത്. അഹരോൻ അണച്ച ധൂപം പോൽ എന്നും പറഞ്ഞൊന്നുമല്ല നമ്മൾ തുടങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മളുടെ അച്ഛന്മാരും നമ്മളുടെ ഉപദേശിമാരും നമ്മളും എല്ലാം ദൈവത്തിൻ്റെ മുൻപിൽ രാജകീയ പുരോഹിതവർഗം എന്ന് പറഞ്ഞ് വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ഇടത്തിൽ വേറെവർ ഇറ്റ് മേ ബി, അതെവിടെയാണെങ്കിലും ആ സ്ഥലമാണ് നമ്മളുടെ പ്രവർത്തന രംഗം എന്നോർത്ത്, അവിടെ ദൈവം നമ്മെ അവിടെ ഇരുത്തിയിരിക്കുന്നു എന്നോർത്ത്, അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ദൈവം അവിടെ ആക്കിയിരിക്കുന്നത്. കോളേജിൽ എൻ്റെ അടുക്കൽ വരുന്ന എൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ പലപ്പോഴും പറയുന്നത്, ഞാനിവിടെ ഒരു അപകടം സംഭവിച്ചിട്ട് വന്നിരിക്കുന്ന ആളല്ല. ഐ ആം നോട്ട് ഓൺ ദിസ് ചെയർ ബൈ ആൻ ആക്സിഡൻറ്റ്. ഐ എം അപ്പോയിൻറ്റഡ് ബൈ ദി ഓൾ മൈറ്റി ഗാഡ്. എന്നെ ഇവിടെ ദൈവം നിയമിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചിലർ ചോദിക്കുന്നത്, ബിഷപ്പൂർ കോളേജിന് എന്താണ് ദൈവത്തിൻ്റെ നിയോഗമൊക്കെ ആയിട്ടുള്ള ബന്ധം? ഇറ്റ്സ് എ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ.
പിന്നെ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രമേ ദൈവം അങ്ങനെ നിയോഗിക്കാറുള്ളൂ. ഞാനും നിങ്ങളും ആയിരിക്കുന്ന എല്ലായിടങ്ങളിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ യു ആർ അപ്പോയിന്റഡ് ദേർ ബൈ ദി ഓൾ മൈറ്റി ഗാഡ്. ഇഫ് യു ആർ ക്രിസ്ത്യൻ, നിന്നെ അവിടെ ദൈവമാക്കിയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം ഏതെങ്കിലും ഒക്കെ തരത്തിൽ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അടുക്കൽ വരുന്നവരെ എല്ലാവരെയും പിടിച്ച് ക്രിസ്ത്യാനിയാക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. എന്നാൽ എവിടെയെങ്കിലുമൊക്കെ ചില ഇടങ്ങൾ നമുക്ക് ലഭിക്കും, ആ ഇടങ്ങളിൽ കൂടി യേശു കർത്താവിനെ കാണിച്ചു കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ജീവിതത്തിൻ്റെ വളരെ തിക്തമായ, വളരെ മുറിവേറ്റ അവസ്ഥയിൽ ചില ആളുകളെയൊക്കെ ദൈവം നമ്മളുടെ മുൻപിൽ കൊണ്ടുവരുമ്പോൾ അവരോട് കൃത്യമായ സുവിശേഷം പറയുവാനുള്ള അവസരം നമുക്ക് ലഭിക്കും. ആ അവസരം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു അൽമായൻ്റെ ദൗത്യമെന്ന് മറക്കരുത് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാ ഇവിടെ ഈ ശമര്യക്കാരനൊരു അവസരം കണ്ടെത്തുകയാണ്. അവൻ നോക്കിയപ്പോൾ ഇതൊരു അവസരമാണ്. ദിസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ മീ ടു ഷോ ദ ലവ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എനിക്കൊരു അവസരം ലഭിച്ചിരിക്കുന്നു എന്ന് അവൻ പെട്ടെന്ന് തിരിച്ചറിയുകയും ആ അവന് അവസരത്തിലേക്ക് ചാടി വീഴുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കണം എന്ന് ഓരോ ക്രിസ്ത്യാനിയെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതർവൈസ് ഇഫ് നോട്ട് യു ആർ നോട്ട് എ ക്രിസ്ത്യൻ. അങ്ങനെ അല്ലെങ്കിൽ നീ ക്രിസ്ത്യാനിയേ അല്ല. ഇന്ന് ഞാൻ വിചാരിക്കുന്നു കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ്. സഭകൾ വാസ്തവത്തിൽ അതൊന്നും സംസാരിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്യുന്നില്ല ഈ നാളുകളിൽ. ദിസ് ഈസ് ഹൈ ടൈം ഫോർ ദ ചർച്ച് ടു പ്രീച്ച് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ സഭകൾ പ്രസംഗിക്കേണ്ടതിൻ്റെ ഏറ്റവും ഗുരുതരമായ അവസരത്തിലെത്തിയിരിക്കുമ്പോൾ സഭകളൊക്കെ തന്നെ മൗനമായിരിക്കുകയാണ്. ഞാൻ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ചാടിക്കേറിയത് പറഞ്ഞെന്നറിയാമോ? വളരെ നിർണായകമായൊരു പീരീഡിൽ നാം ആയിരിക്കുമ്പോൾ ഇനിയും പഴയതുപോലെ ഇങ്ങനെ മയങ്ങിയും ഒതുങ്ങിയും നാളെ ആട്ടെന്ന് വിചാരിച്ചൊക്കെ ഇരുന്നാൽ ചിലപ്പോൾ കാഹളം ധ്വനിക്കുകയും ഒരുപാട് വിശ്വാസികൾ എന്ന് അഭിമാനിച്ച് നടക്കുന്ന മിടുക്കന്മാർ ഈ ഭൂമിയിൽ പെട്ടുപോകുകയും ചെയ്യും എന്ന് മറന്നു പോകരുത്. യു വിൽ നോട്ട് ഗോ. നീ പോവില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടണം എന്നുണ്ടെങ്കിൽ വചനപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപ്പെട്ട് ജീവിക്കുകയും മറ്റുള്ളവരെ അതേക്കുറിച്ച് ബോധ്യപ്പെടുത്തി കഴിയുന്നിടത്തോളം ആളുകളെ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ നിനക്ക് സാധിക്കുന്നതൊക്കെ ചെയ്യുകയും വേണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്നുണ്ട്, ഈ കഥയൊക്കെ നിങ്ങൾക്കറിയാം, പല പ്രാവശ്യം പ്രസംഗിച്ച് കേട്ടിട്ടുള്ളതൊക്കെ ആയതുകൊണ്ട് കഥയൊന്നും ഞാൻ വിശദീകരിക്കാനൊന്നും പോകുന്നില്ല. അവനെ വഴിയമ്പലത്തിലേക്ക് തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രക്ഷ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. രക്ഷ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുള്ള ധാരാളം ആളുകൾ നമ്മളുടെ ചുറ്റുപാടുകളുണ്ട്. അങ്ങനെയുള്ള ചില ആളുകളെ ദൈവം നമ്മളുടെ മുൻപിൽ കൊണ്ടുതരും. പ്രിൻസിപ്പളിൻ്റെ കസേരയിൽ ഇരിക്കുമ്പോൾ എൻ്റെ മുൻപിൽ കൊണ്ടുതരും ചില ആളുകളെ. അവരോട് ഞാൻ കൃത്യമായി വചനം പറയും. ദിസ് ഈസ് ദ വേ ഫോർ യുവർ സാൽവേഷൻ. കഴിഞ്ഞ ആഴ്ചയും ഒരു അധ്യാപകനോട് ഞാൻ പറഞ്ഞു, ദിസ് ഈസ് ദ വേ ഫോർ യുവർ സാൽവേഷൻ, ഫൈൻഡ് ഇറ്റ് ഔട്ട്. അത് കണ്ടെത്തുക. അതുകൊണ്ട് നമ്മളെ ദൈവമാക്കിയിരിക്കുന്ന ഇടത്തെക്കുറിച്ചുള്ള സംശയമൊന്നും വേണ്ട. വിദ്യാർത്ഥിയായിരിക്കാം, അധ്യാപകനായിരിക്കാം, അല്ലെങ്കിൽ എവിടെയും ആയിക്കൊള്ളട്ടെ, അവിടെയൊക്കെ ചില ശുശ്രൂഷകൾ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് കൊണ്ടാണ് അവിടെ നമ്മളെ. ചിലപ്പോൾ വളരെ റിസ്കി ആയിട്ടുള്ളൊരിടമായിരിക്കും. ഈ മനുഷ്യൻ അവൻ്റെ പ്രൊഫഷനിൽ അവൻ യാത്ര ചെയ്യുകയായിരുന്നു. അവൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോവുകയായിരുന്നു, മേ ബി ഫോർ സം ബിസിനസ്. യെരുശലേം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആലയം ഇരിക്കുന്ന ഇടമാണ്. അവിടെ നിന്ന് യെരിഹോവിലേക്ക് പോവുകയാണ്. ചിലരൊക്കെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മുറിവേറ്റ മനുഷ്യൻ ഇനിമേ അവന് പോകേണ്ടിയിരുന്നു, അവൻ പോവുകയായിരുന്നു. കള്ളന്മാരുടെ കയ്യിൽ, കള്ളന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുക. അപ്പം അതേ വഴിയിൽ തന്നെയാണ് ഈ രണ്ട് കൂട്ടരും, യാദർച്ഛിയ പുരോഹിതനും
അങ്ങനെ തന്നെ ലേവ്യനും എത്തുന്നത്. ആ ശമര്യക്കാരനും അങ്ങനെ തന്നെ എത്തുകയാണ്. അവനെന്തോ ബിസിനസ്സോ അവൻ്റെ എന്തോ കാര്യത്തിനോ വേണ്ടിയിട്ട് അവൻ വരികയാണ്. എന്തിനാ വന്നതെന്നും അവിടെ പറയുന്നില്ല. അവനെന്തോ സം അസൈൻമെൻറ്റ് വാസ് ദയർ, എന്തോ ഒരു അസൈൻമെൻറ്റ് അവനും ഉണ്ടായിരുന്നു. അവനെ കണ്ടപ്പോൾ മറ്റവർക്ക് രണ്ടുപേർക്കും തോന്നാഞ്ഞ ചില കാര്യങ്ങളൊക്കെ അവനുണ്ടായി. എന്താണ് മറ്റവർക്ക് തോന്നാഞ്ഞെന്നൊക്കെ അവനിവിടെ പറഞ്ഞ, അവനെ കണ്ടിട്ട്, അത് രണ്ടുപേരും കണ്ടില്ലേ, പുരോഹിതനും കണ്ടു ലേവ്യനും കണ്ടു. ഈ ഭാഗം പ്രസംഗിക്കുമ്പം എല്ലാവരും പുരോഹിതന്മാരെ ലേവ്യന്മാരെയൊക്കെ നോക്കും. അതൊന്നും ആരും അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊക്കെ തന്നെ ഇത് നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. പുരോഹിതനും കണ്ടു ലേവ്യനും കണ്ടു, രണ്ടുപേരുടെയും കാര്യത്തിൽ കണ്ടിട്ടെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം സംഭവിച്ചില്ല. എന്താ? മനസ്സലിഞ്ഞു. മൂഡ് വിത്ത് കമ്പാഷൻ. മനസ്സലിഞ്ഞില്ല. കണ്ടിട്ട് മറ്റവർ രണ്ടുപേരും കണ്ടിട്ട് മനസ്സലിഞ്ഞില്ല. മനസ്സലിവെന്ന് പറയുന്നത് ഒരു മനോഭാവമാണ്. ആണോ? ഇറ്റ് ഈസ് എൻ ആറ്റിറ്റ്യൂഡ്. നമ്മൾ പലപ്പോഴും നിസ്സംഗരാണ്, വളരെ നിസ്സംഗതയോടെയാണ് പല കാര്യങ്ങളെയും കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത്. ചില ആളുകൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കാറ് പോലുമില്ല. അവർ ചില മുൻവിധികളൊക്കെ അവരുടെ മനസ്സിൽ കരുതി കൂട്ടി വച്ചിട്ടുണ്ട്. ആ മുൻവിധിക്കനുസരിച്ച് തൻ്റെ മുൻപിലിരുന്ന് പറയുന്ന ആളിനെ അവഗണിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ദേ ജസ്റ്റ് ഇഗ്നോർ. എനിക്കെല്ലാം അറിയാം, നീ കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട, നിൻ്റെ അപ്പനെ അറിയാം, നിൻ്റെ അമ്മയെ അറിയാം, നിങ്ങളെല്ലാം ശരിയല്ല, നീ അതിനേക്കാൾ അപ്പുറം ദോഷമാകാനേ സാധ്യത ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേൾക്കുന്നത്. അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ അവിടെ ഈ മനസ്സലിവ് നഷ്ടപ്പെടുകയാണ്. എന്നാൽ ഈ ശമര്യക്കാരനോ അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ്, ചില പുള്ളികളുണ്ട് മനസ്സലിയും, ഒയ്യോ എന്തൊരു കഷ്ടമായിരിക്കും, അയ്യോ വണ്ടി എല്ലാം ഇടിച്ചിങ്ങനെ കിടക്കുന്ന ആ കൊച്ചിൻ്റെ വീട്ടിലിപ്പോൾ എന്തോ ഒരു നിലവിളി ആയിരിക്കും, കഷ്ടം, ദൈവമേ അയ്യോ എന്ന് പറഞ്ഞിട്ട് അവർ വണ്ടി എടുത്തിട്ട് അങ്ങ് പോകും. ഒരു വണ്ടിയെ വന്നതാണ്. ഓ, അപ്പോൾ ആലോചിക്കും, ഇവനെ വലിച്ച് വണ്ടിയിലൊക്കെ കയറ്റിയാൽ ചോരയൊക്കെ നമ്മുടെ കാറിൻ്റെ സീറ്റിലൊക്കെ ആകും, ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടായിത്തീരും. എന്നാൽ പിന്നെ ഉണ്ടായിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് ഉണ്ടായിട്ട് പോകും. അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ള ഏവരും എൻ്റെ അടുക്കൽ വരുവിൻ. അതുപോലെ തന്നെ യേശു പലരുടെയും അരികിലേക്ക് ചെന്നിട്ടുണ്ട്. അവൻ്റെ അരികിൽ ചെന്നു, അവൻ്റെ കയ്യിലുള്ളത് ചെലവിട്ടു. അവൻ്റെ കയ്യിൽ എണ്ണയും മീഞ്ഞും ഉണ്ടായിരുന്നു, അതൊക്കെ അവൻ ചെലവഴിച്ചു. അവൻ്റെ മുറിവുകളെ കെട്ടി, വളരെ കാര്യമായി അവൻ്റെ കാര്യത്തിൽ ഇടപെട്ടു. എന്നിട്ട് വേണം ഇനി നീ പതുക്കെ ഇവിടെയൊക്കെ ഇരിക്കെ, എണ്ണയുണ്ടല്ലോ വീഞ്ഞു ഉണ്ടല്ലോ, എന്നാൽ പിന്നെ ഞാൻ പൊക്കോട്ടെ രാറ്റ എന്ന് പറഞ്ഞ് പോയോ? ഇല്ല, തൻ്റെ വാഹനത്തിൽ കയറ്റി. ഈ വാഹനം കഴുതയാണെന്നാണ് എല്ലാവരും പറയുന്നത്. എനിവേ വാഹനം കഴുതയാകാം, എന്തുവാകാം, തൻ്റെ വാഹനം മൃഗമാകാം. അതിന്മേൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അനേകം ആളുകൾ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാതെ, കേൾക്കാതെ, മനസ്സിലാകാതെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തകർന്നും തരിപ്പണമായും ഒക്കെ കിടപ്പുണ്ട്. അവരുടെയൊക്കെ അരികിൽ ഈ സുവിശേഷം എത്തിക്കുവാൻ ആത്മാരായ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് ഓർക്കുക. കാര്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഏറ്റവും വലിയ ആത്മായ പുരോഹിതനായിരുന്നു, യഹൂദയിലെ സിംഹം. ദൈവത്തിന് സ്തോത്രം. അപ്പം അവിടെ ചെന്ന് കൊണ്ടുചെന്ന് രക്ഷ ചെയ്തു, അവൻ്റെ കൂടെ താമസിച്ചു. ഇല്ലേ, അമ്പലത്തിൽ അവിടെ കൊണ്ട് ആക്കിയിട്ട് പിന്നെ നാ പോയാൽ മതിയായിരുന്നു, എന്നിട്ട് അത്രയും ചെയ്തില്ല. പക്ഷേ അവിടെ ഇട്ടിട്ട് പോകുന്നില്ലല്ലോ, ഇവിടെ കൊണ്ടുവന്നു ഹോസ്പിറ്റലിലൊക്കെ എത്തിച്ചു, അന്നത്തെ ക്രമീകരണം അനുസരിച്ച് വഴിയമ്പലത്തിലൊക്കെ എത്തിച്ചു. എന്നാൽ പിന്നെ ഇനി ഞാൻ എന്നാൽ പോട്ടെ ടാറ്റ എന്ന് പറഞ്ഞു പോയോ? ഇല്ല, ഒരു ദിവസം അവിടെ താമസിച്ചു. ഇല്ലേ, ഡോക്ടേഴ്സൊക്കെ പറയില്ലേ 48 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാം, അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാം എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ അവിടെ ഉണ്ടായിരുന്ന ചികിത്സകൻ പറഞ്ഞു കാണും, എന്താ ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ശരി, എന്നാൽ ഞാനിവിടെ കൂടെ.
ചില ആളുകളുടെയൊക്കെ കൂടെ നമ്മൾ ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടതായും താമസിക്കേണ്ടതായിട്ടൊക്കെ വരും അവരെ രക്ഷിക്കുവാൻ വേണ്ടി. അങ്ങനെ ചെന്നു താമസിച്ചു. അപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്? മനസ്സലിഞ്ഞു, അടുത്തു ചെന്നു, കയ്യിലുള്ളത് ചെലവഴിച്ചു, സ്വന്തം വാഹനത്തിൻ്റെ സൗകര്യം അവന് വേണ്ടി ചെലവഴിച്ചു. എന്നിട്ട് അവൻ്റെ കൂടെ താമസിച്ചു. അല്ലേ, നമ്മൾ പാടും, കൂടെ പാർക്ക നേരം വൈകുന്നിതാ. ഞാൻ പാടാനൊന്നും പോകുന്നില്ല, ഈ മാസ്കൊക്കെ വെച്ചുകൊണ്ട് പാടാൻ വലിയ പാടാം. അപ്പോൾ കൂടെ താമസിച്ചു. പോകാൻ നേരത്ത് വേറൊരു കാര്യം കൂടെ ചെയ്തു. ആ വഴിയമ്പലക്കാരനെ വിളിച്ചിട്ട് നിങ്ങൾക്കറിയാം ഇതൊക്കെ, രണ്ട് വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവന് രക്ഷ ചെയ്യണം, ഫോളോ അപ്പ്, ചില ക്രമീകരണങ്ങൾ ചെയ്യണം. സഭ ചെയ്യുന്നത് അതാണ്. നമ്മളെയൊക്കെ നമ്മുടെ രക്ഷയിൽ ഒരു ഫോളോ അപ്പ്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് എല്ലാവർക്കും വേണ്ടി മരിച്ച്, നമുക്ക് എല്ലാവർക്കും വേണ്ടി രക്ഷയ്ക്കുള്ള വഴിയെല്ലാം തുറന്ന് തന്നിരിക്കുകയാണ്. നാം അതിലാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ സഭയുടെ ജോലി എന്ന് പറയുന്നത്, വിശ്വാസികളുടെ ജോലി എന്ന് പറയുന്നത്, അതിൽ പല സ്റ്റേജസിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും. ആ സ്റ്റേജസിലുള്ള ആളുകളെയൊക്കെ രക്ഷ ചെയ്ത് അവരെ ആ ക്രിസ്ത്യൻ മച്യൂരിറ്റിയിലേക്ക് എത്തിക്കുക, ക്രിസ്തീയ പക്വതയിലേക്ക് എത്തിക്കുക എന്നുള്ളത് സഭയുടെയും ആ വിശ്വാസ സമൂഹത്തിൻ്റെയും പ്രവൃത്തിയാണ്. രണ്ട് കാശ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അധികം വല്ലതും ചിലവിട്ടാൽ I will come back. ഞാൻ മടങ്ങി വരും. I will come again. ഞാൻ തിരികെ വരുമ്പോൾ ഒരുപക്ഷെ ഈ വഴിയമ്പലക്കാരനെ ഈ മനുഷ്യനെ അറിയാമായിരിക്കും. നേരത്തെ ഇങ്ങനെയൊക്കെ പോയിച്ച് കുറച്ചാൾ കഴിയുമ്പോൾ അതുവഴി തന്നെ തിരിച്ചു വന്ന് അവിടെ താമസിച്ചിട്ടൊക്കെ ആയിരിക്കും പോവുക. അതുകൊണ്ട് ഞാൻ തിരികെ വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് പറയുന്നതിനകത്തൊരു ക്രെഡിബിലിറ്റിയുണ്ട്. രണ്ട് വെള്ളിക്കാഴ്ച കൊടുത്തത്, ഇനി അധികം ചിലവഴിച്ചാൽ നീ പേടിക്കൊന്നും വേണ്ട, അവൻ തന്നില്ലെങ്കിലും, അവൻ്റെ കയ്യിലുള്ളതെല്ലാം പോയി, അവൻ തന്നില്ലെങ്കിലും ഞാൻ തന്നോളാം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. ക്രെഡിബിലിറ്റി, എൻ്റെ മലയാളം എൻ്റെ വായിൽ വരുന്നില്ല. എല്ലാവർക്കും ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ഡിക്ഷണറി നോക്കിയാൽ മതി. ക്രെഡിബിലിറ്റി എന്നുള്ള വാക്ക് ആത്മീയതയിൽ വളരെ പ്രധാനം. ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോടുള്ള ഞാൻ പ്രകടിപ്പിക്കുന്ന ആ വിശ്വസ്തതയും ആ ഉറപ്പും. ശത്രുക്കാരന് ആ ഒരു ഉറപ്പുണ്ട്, ഇവനീ പറഞ്ഞ സംഗതി ഇതൊക്കെ രണ്ട് വെള്ളിക്കാശൊക്കെ തന്നിട്ട് പോയാലും ഇനി അധികം എന്തെങ്കിലും വന്നാൽ അവൻ തിരിച്ചു വരുമ്പോൾ അത് നന്നായി പകരം തരും എന്ന് ഉറപ്പുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ തിരികെ വരും, ഞാൻ മടങ്ങി വരും. കർത്താവിൻ്റെ വചനങ്ങളിലെല്ലാം, സുവിശേഷങ്ങളിലെല്ലാം നിഴലിച്ചു നിൽക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വെളിപ്പെടുത്തലുകളാണ്. നമ്മളിപ്പോൾ അതെല്ലാം നമ്മളങ്ങ് വിട്ടുപോയി. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കാലം ഇനി അധികമില്ല. ഹി വിൽ കം അഗെയിൻ. മടങ്ങി വരും. നമ്മളെയൊക്കെ ഇവിടെ ആക്കിയിരിക്കുകയാണ്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ എന്തുമാത്രം ചെയ്തു എന്നറിയുവാൻ വേണ്ടി, നമ്മെ ചേർക്കുവാൻ വേണ്ടി അവൻ വരും എന്നുള്ളത് യേശു കർത്താവിനെ സംബന്ധിക്കുന്ന ഒരു ക്രെഡിബിലിറ്റിയാണ്. യേശു മടങ്ങി വരും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ പറഞ്ഞിരിക്കുന്നു, ഞാൻ പോയിട്ട് തിരിച്ചു വരും, അധികം വല്ലതും ചിലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. ഇതിലാരാണ് ശരിയായിട്ടുള്ള കൂട്ടുകാരൻ? ഇതാണ് കർത്താവ് അവിടെ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ആരംഭത്തിൽ പറയുന്നു, ഈ ശാസ്ത്രി ന്യായശാസ്ത്രി എഴുന്നേറ്റ് ഞാൻ നിത്യജീവനെ അവകാശമാക്കി തീരുവാൻ എന്ത് ചെയ്യണം എന്ന് പരീക്ഷിച്ച് ചോദിച്ചു. അവനവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? അടുത്ത വാക്കെന്താ? നീ എങ്ങനെ വായിക്കുന്നു? ഇതാണ് പ്രശ്നം. How you read. നീ എങ്ങനെ വായിക്കുന്നു? പല പുള്ളികളും വേദപുസ്തകം വായിച്ച് അവരുടെ ബുദ്ധിക്ക് ഇത് മനസ്സിലാക്കി അതിനെ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, നീ എങ്ങനെ വായിക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുക. ഈ മനുഷ്യൻ പറഞ്ഞു, ഉത്തരവൊക്കെ ശരിയാണ്,
പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും ഉത്തരം പറഞ്ഞു, ഉത്തരമൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെന്താണ് അവൻ പറയുന്നത്? എൻ്റെ കൂട്ടുകാരൻ ആരാണെന്നുള്ളതിനെ കുറിച്ച് അവന് ബോധ്യമില്ല. മര്യാദയ്ക്ക് വായിച്ചിരുന്നെങ്കിൽ അവന് ബോധ്യം വന്നേനെ കൂട്ടുകാരൻ ആരാന്നൊക്കെ. അവൻ മര്യാദയ്ക്ക് വായിക്കാഞ്ഞത് കൊണ്ടാണ് കൂട്ടുകാരൻ ആരാണെന്നുള്ളതിനെ കുറിച്ച് അവന് സംശയം വരുന്നത്. എൻ്റെ ഹൂ ഇസ് മൈ ഫ്രണ്ട്? അവിടെയാണ് യേശു ഈ എക്സ്പ്ലനേഷൻ നൽകുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വായിക്കുന്നത് എങ്ങനെയെന്ന് കരുതിക്കൊള്ളുക. വേദപുസ്തകം എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിന്റെ മനസ്സിലേക്ക് എത്തുവാൻ തക്കവണ്ണം നിനക്ക് സ്വയം സാധിക്കുകയില്ല. യു ആസ്ക് ദ ഹോളി സ്പിരിറ്റ് ടു ടീച്ച്. പരിശുദ്ധാത്മാവിനോട് നീ ആവശ്യപ്പെടണം, എന്നെ പഠിപ്പിക്കണമേ, എനിക്കിതിൻ്റെ അർത്ഥങ്ങൾ തിരിച്ചറിയാനുള്ള ബുദ്ധി നൽകണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. ആര് പ്രാർത്ഥിച്ചാലും അപ്രകാരം പ്രാർത്ഥിക്കുന്ന ആളുകളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. എനിക്കൊരു മനുഷ്യനെ അറിയാം, എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ. He doesn't know how to read and write. ഞാൻ ഒരിക്കൽ ആ മനുഷ്യൻ്റെ വീട്ടിൽ നടത്തുന്ന ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കുവാൻ കടന്നുപോയി. ആ പ്രദേശത്തൊക്കെ അറിയപ്പെടുന്ന ഒരു CSI-ക്കാരനാണ്, ആ പ്രദേശത്തെ ബിഷപ്പന്മാർക്കുമൊക്കെ നല്ല ബഹുമാനവും പരിചയവുമുള്ള ഒരു പ്രസംഗികനാണ്. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, സർ എനിക്ക് വായിക്കാനും എഴുതാനും അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ വേദപുസ്തകം വായിക്കും? രണ്ട് മൂന്ന് ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ താമസമാണ്. ആ സമയത്തൊക്കെ അങ്ങനെയൊക്കെ പോയി താമസിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്കങ്ങനെ കോളേജിൻ്റെ ചുമതലകൾ കൊണ്ട് വിട്ടു നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ പോയി താമസിക്കുമായിരുന്നു. അങ്ങനെ താമസിച്ചപ്പോഴാണ് ഈ മനുഷ്യൻ എനിക്ക് വായിക്കാനും എഴുതാനും അറിഞ്ഞുകൂടാ, ഐ എം എൻ ഇല്ലിറ്ററേറ്റ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളിവിടെ ഭയങ്കര പ്രസംഗകനാണല്ലോ, പത്രോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 4-ാം വാക്യം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്? സാറ് നോക്കിക്കോ, ഞാൻ പറയാം. എനിക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല. പക്ഷേ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യം ഇന്ന വാക്യമാണ്, ആ വാക്യം ഇന്നതാണ്, അണുകട തെറ്റാതെ കാണാതെ പറയുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് ആ മനുഷ്യനെ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത മനുഷ്യന് വേദപുസ്തകം, അതിലെ വാക്യങ്ങൾ, അധ്യായങ്ങൾ സഹിതം ആ മനുഷ്യന് മനസ്സിലേക്കങ്ങ് വരികയാണ്. സി, ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് ക്യാൻ ഹെൽപ് ഇൻ ദാറ്റ് വേ ഓൾസോ. ആ രീതിയിലും സഹായിക്കാൻ കഴിയും. പക്ഷേ എഴുതാനും വായിക്കാനും അറിയാമെന്ന് നീ വായിക്കാതിരുന്നേച്ച് നിനക്ക് വായിച്ചു വെച്ച് നിനക്ക് തോന്നിയതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് പോയാൽ എത്ര സങ്കടകരമായ കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് വായിക്കാനും എഴുതാനും അറിയാം എന്നുള്ള ആളുകൾ എന്നെ കേൾക്കുന്നവരോട് ഇരിക്കുന്നവർ, നിങ്ങൾ ഗൗരവമായി വേദപുസ്തകം വായിക്കണം. വായിച്ചിട്ട് ദൈവാത്മാവിനോട് പറയണം, ദൈവാത്മാവേ ഇതിൻ്റെ പൊരുൾ എനിക്ക് തിരിച്ചു തരണം. അങ്ങനെ പൊരുൾ തിരിച്ചു തരുമ്പോൾ നിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് കണ്ടുപിടിക്കുവാൻ സാധിക്കും. ഈ ന്യായശാസ്ത്രിക്ക് അറിയാമായിരുന്നു, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും ഒക്കെ സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നൊക്കെ അറിയാമായിരുന്നെങ്കിലും അതിലെ പ്രധാനപ്പെട്ട കാര്യം അറിയാൻ വയ്യായിരുന്നു. എന്തുമായിരുന്നു? അവൻ്റെ കൂട്ടുകാരൻ ആരാന്ന് അറിയാതെ പിന്നെ എങ്ങനെ സ്നേഹിക്കും? ഇതാണ് നമ്മളുടെ എല്ലാം പ്രശ്നം. ആരാണ് നമ്മളുടെ കൂട്ടുകാരൻ? ആരോടാണ് ഇത് പങ്കുവയ്ക്കേണ്ടത്? ആരെയാണ് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കേണ്ടത്? ഇതൊക്കെ തിരിച്ചറിയുവാനുള്ളൊരു വിവേചന ബുദ്ധി നമുക്ക് ലഭിക്കുവാൻ തക്ക വേണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗസ്ഥ പിതാവേ, അവിടുന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്നു, അവിടുന്ന് ഞങ്ങളെ വേർതിരിച്ചിരിക്കുന്നു. അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശമായി വിളിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജനമായി, രാജകീയ പുരോഹിതവർഗമായി അവിടുന്ന് ഞങ്ങളെ വിളിച്ച് ചേർത്തിരിക്കുന്നുവല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ വിളിച്ച് വിളിക്ക് യോഗ്യമായി ഞങ്ങളെ ആക്കിയിരിക്കുന്ന ഇടത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. അവിടുന്നാണല്ലോ ഞങ്ങളെ ഇവിടെയൊക്കെ ആക്കിയിരിക്കുന്നത്. ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ പ്രവർത്തിപ്പാൻ ഉള്ള പ്രാപ്തി ഞങ്ങൾക്ക് തന്ന്
ഫലപ്രദമായ ക്രിസ്തീയമായിട്ടുള്ള സാക്ഷ്യം നിർവഹിപ്പാൻ അടിയങ്ങളെ സഹായിക്കണം. സകല മഹത്വോടെ നടക്കണം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ.